ലോകഹൃദയം കവർന്ന ടൈറ്റാനിക് സിനിമയിലെ പ്രണയ ജോഡികളായ ജാക്കിന്റെയും റോസിന്റെയും സിനിമയിലെ അവിസ്മരണീയമായ ക്ലൈമാക്സിനെ കുറിച്ച് സുപ്രധാന വെളിപ്പെടുത്തലുമായി എത്തുകയാണ് സംവിധായകൻ ജെയിംസ് കാമറോൺ. ലിയാനാർഡോ ഡി കാപ്രിയോ അവിസ്മരണീയമാക്കിയ ടൈറ്റാനിക്കിലെ ജാക്ക് എന്ന കഥാപാത്രം ചിലപ്പോൾ മരണത്തെ അതിജീവിക്കുമായിരുന്നുവെന്ന് ജെയിംസ് കാമറോൺ പറയുന്നു. ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടിയെന്നോണം ടൈറ്റാനിക് തകർന്ന രാത്രി അദ്ദേഹം പുനരാവിഷ്കരിച്ചു. ഒരു കൂട്ടം ശാസ്ത്രജ്ഞർക്കും രണ്ട് സ്റ്റണ്ട് മാസ്റ്റർമാർക്കും ഒപ്പമായിരുന്നു പരീക്ഷണം. മുങ്ങുന്ന ടൈറ്റാനിക്കിൽ നിന്ന് ജാക്കിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നോ എന്ന് ഒരിക്കൽ കൂടി കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഉപയോഗിച്ച അതേ രീതിയിലുള്ള റാഫ്റ്റ് അദ്ദേഹം പുനഃസൃഷ്ടിച്ചു. 1997 പുറത്തിറങ്ങിയ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ജാക്കിന്റെയും റോസിന്റെയും അതേ ശരീരഭാരമുള്ള രണ്ടുപേരെ ഉപയോഗിച്ച് സെൻസറുകളുടെ സഹായത്തോടെയായിരുന്നു പരീക്ഷണം. ഇരുവരെയും രക്ഷപ്പെടുത്താൻ പല മാർഗങ്ങളും നോക്കി. ഒടുവിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഒരാൾ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ് ശാസ്ത്രീയമായി തെളിഞ്ഞത്. മുങ്ങുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ ഇരുവരും വാതിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലോ, ജാക്കിന്റെ ലൈഫ് ജാക്കറ്റ് റോസ് തിരികെ നൽകിയിരുന്നെങ്കിലോ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നാണ് നിഗമനം. എന്നാൽ ഇതൊരു സാധ്യത മാത്രമാണെന്നും അങ്ങനെ ഒരു ക്ലൈമാക്സ് ചിത്രത്തിന് അനിവാര്യമായിരുന്നുവെന്നും കാമറൂൺ പറയുന്നു. ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് റോസിനെ അപകടത്തിലാക്കുന്ന ഏതൊന്നും ജാക്ക് ചെയ്യുമായിരുന്നില്ലെന്നും കാമറൂൺ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.